കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ 31-ാം തീയതി നാം ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണുള്ളൂ. ആയതിൻ്റെ ഭാഗമായിട്ട് പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ കേന്ദ്ര യൂത്ത് അസോസിയേഷൻ പുറത്തിറക്കുന്നതായ ഈ ബോധവൽക്കരണ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എല്ലാ പുകയില കമ്പനികളും ഉന്നം വയ്ക്കുന്നത് പുതിയ തലമുറയിൽപ്പെടുന്നതായ മക്കളെയാണ്. സ്കൂൾ തലത്തിൽ തുടങ്ങി കോളേജ് തലത്തിൽ വരെ, അല്ലെങ്കിൽ അതിനപ്പുറവുമായിട്ട് അവർ അത് ഉന്നം വയ്ക്കുന്നു, അവർ അതിനെ പ്രേരിപ്പിക്കുന്നു, അപ്രകാരമുള്ളതായ പരസ്യങ്ങൾ മറ്റുമായിട്ട് അവർ അത് നൽകുന്നു. ഇതിലൂടെ അവർ അനവധി നിരവധി ലാഭങ്ങളാണ് അവർ അത് ലോങ് ടേമിൽ കൂടെ കൊണ്ടുവരുമ്പോൾ അവർക്ക് കൊയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇതിനെതിരെയാണ് നാം യുവാക്കൾ, യുവതി യുവാക്കൾ പടപൊരുതേണ്ടത്. ഇവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ. യുവാക്കളിൽ അല്ലെങ്കിൽ യുവജനങ്ങളിൽ പുകയില ഏറ്റവും ഹാനികരമായിട്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതലായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, പുകയില നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല ഹാനികരമാവുന്നത്, മറിച്ച് നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ സമ്പത്തിനും സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും എല്ലാം തന്നെ അത് ഹാനികരമായിട്ട് ഉപയോഗിക്കും. പലവിധത്തിലുള്ളതായ അർബുദങ്ങൾ ഇതിലൂടെ സ്വന്തമാക്കാമെന്ന് മാത്രമാണ് ഒരു നേട്ടമുണ്ടാവുക. നമ്മുടെ സമ്പത്ത് ഇതിലൂടെ നഷ്ടപ്പെടുന്നു. അതല്ലെങ്കിൽ പഠന മേഖലകളിൽ നോക്കിയാൽ യുവതി യുവാക്കളിൽ അത് വളരെയേറെ ഗ്രാഫ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലൂടെ ലഭ്യമാകുന്നതോ അവർക്ക് പഠനത്തിനുള്ളതായ ആ ശക്തി, ഓർമ്മശക്തി, ബുദ്ധിശക്തി എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയോ. ഇതിനെല്ലാം ഒരു പൂർത്തി നമുക്ക് വരുത്തേണ്ടത് ആവശ്യമാണ്. പുകയില വിരുദ്ധ ദിനമായിട്ട് ഈ വരുന്ന 31-ാം തീയതി ആചരിക്കുമ്പോൾ പ്രത്യേകിച്ച് യുവതി യുവാക്കൾ ഇതിന് പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങൾ നാളെ മുതൽ ഇതിൽ നിന്നും വിടുതൽ നൽകിക്കൊണ്ട് ഞങ്ങളിത് പുകയില തൊടുകയില്ല എന്നതായ ഒരു പ്രതിജ്ഞ നമുക്ക് ഓരോരുത്തർക്കും എടുക്കേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെയും ഈ പ്രക്രിയയിലൂടെ, അല്ലെങ്കിൽ അവർ നടത്തുന്നുണ്ടെങ്കിൽ അത് അവരെ അതിൽ നിന്നും മാറ്റുവാനായിട്ടുള്ളതായ ഒരു ഒരുക്കപ്പാട് നമുക്ക് ഓരോരുത്തർക്കും നടത്തേണ്ടത് ആവശ്യമാണ്. ഈ പുകയില ബിരുദ ദിനം നമുക്ക് ഏവർക്കും ആചരിക്കാം. പ്രതിജ്ഞാബദ്ധരായിട്ട് നല്ലൊരു സമൂഹത്തിനെ കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.